നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പസഫിക് സമുദ്രത്തിൽ വൻ ഭൂമികുലുക്കമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് തെക്കൻ പസഫിക്കിൽ രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. അർദ്ധരാത്രിയോടുകൂടി ന്യൂ കാലിഫോർണിയ രാജ്യത്തെ വാവോയിൽ നിന്ന് 415 കിലോമീറ്റർ മാറിയാണ് ഭൂകമ്പമുണ്ടായത്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് രാക്ഷസ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു അപ്പോൾ തന്നെ സുനാമി വാർണിംഗ് സെന്റർ അറിയിച്ചത്. ഫിജി, ന്യൂസിലാൻഡ്, വാൻവാഡു, ന്യൂ കാലിഫോർണിയ എന്നീ രാജ്യങ്ങളിലെ കടൽ തീരങ്ങളിൽ രാക്ഷസ തിരമാലകൾ ഉണ്ടായേക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഓസ്ട്രേലിയ, കുക്ക് ഐലൻഡ്, അമേരിക്ക, സാമുവ തുടങ്ങിയ രാജ്യങ്ങളിൽ ചെറിയ തിരമാലകൾക്കും സാധ്യതയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഈ മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങളെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെയാണ് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചതായുള്ള വാർത്തയും പുറത്തുവിട്ടത്. അതോടുകൂടിയാണ് ജനങ്ങൾ ആശ്വാസത്തിലായത്. ഓസ്ട്രേലിയയിൽ നിന്ന് 550 കിലോമീറ്റർ അകലെ കടലിലാണ് ഭൂചലനമുണ്ടായത്. ഓസ്ട്രേലിയൻ തീരത്തിന് സമീപത്തുള്ള ലോയൽറ്റി ദ്വീപുകളാണ് പ്രഭവ കേന്ദ്രം. 0.3 മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമായതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുകയായിരുന്നു. ന്യൂസിലാൻഡ് നാഷണൽ എമർജൻസി മാനേജിംഗ് ഏജൻസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അഹിപ്പര മുതൽ ബേ ഓഫ് ഐലൻഡ് വരെയും മറ്റാറ്റ മുതൽ ടാലക വരെയും പ്രദേശങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. ഈ മേഖലകളിലെ ജനങ്ങൾ ജലാശയങ്ങൾ, ബീച്ചുകൾ, തുറമുഖങ്ങൾ, പുഴകൾ എന്നിവയുടെ സമീപത്തു നിന്നും അകലം പാലിക്കണമെന്നും ന്യൂസിലാൻഡ് നാഷണൽ എമർജൻസി മാനേജിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. ന്യൂസിലാൻഡിന്റെ വടക്കൻ ഭാഗങ്ങൾ മാത്രമാണ് സുനാമിക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ. ഓസ്ട്രേലിയ, കുക്ക് ദ്വീപുകൾ, അമേരിക്കൻ സമുവ എന്നിവ ഉൾപ്പെടെ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് ചെറിയ തിരമാലകൾ പ്രവചിക്കപ്പെട്ടിരുന്നു. പ്രാദേശിക സമയം വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ ന്യൂ കാലിഫോർണിയയിലെ വാവോയിൽ നിന്ന് 415 കിലോമീറ്റർ കിഴക്ക് 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതായി USGS റിപ്പോർട്ട് ചെയ്തത്. ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഉണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2018 ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലും തുടർന്നുണ്ടായ സുനാമിയിലും 4,300ലധികം ആളുകൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിരുന്നു. 2004 ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന്റെ തീരത്ത് 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം മേഖലയിലുടനീളം 220,000 പേർ കൊല്ലപ്പെട്ട സുനാമിക്ക് കാരണമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.